ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ക്ലാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്പ്നെയിൽ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ക്ലാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാനിൽ വരാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാനിൻ്റെ ഇതൊക്കെ എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ, നമ്മുടെ ക്ലാനിലിപ്പോൾ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ക്ലാനിൽ കയറാം. നമ്മുടെ ക്ലാനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാർലോഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്റ്റൽ ലീഗ് സെക്കൻഡിലാണ് നമ്മുടെ ഇത് നിൽക്കുന്നത്, സി ഡബ്ല്യു എൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് പ്രൊമോഷൻ ആയിരുന്നു. നമ്മൾ ക്രിസ്റ്റൽ ലീഗ് 1, ക്രിസ്റ്റൽ ലീഗ് 3 എന്നൊക്കെ നമ്മൾ നൈസിലായിട്ട് പ്രൊമോട്ട് ആയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് തന്നെ കളിച്ചത് നമ്മുടെ ആഗസ്റ്റ് 2021 സീസണായിരുന്നു. ആ ഒരു സമയത്തൊന്നും നമ്മുടെ ക്ലാനിലൊന്നും അധികം മെമ്പേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പിന്നെ വേറെ 2-3 പ്ലേയേഴ്സും മാത്രമായിരുന്നു കളിച്ചത്. അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ കളിച്ച് കളിച്ച് അത്യാവശ്യം പിടിച്ച് വന്ന് പിന്നെ ഇപ്പോഴായതിനു ശേഷം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞ സമയത്തായപ്പോൾ നമ്മൾ അധികം കുറേ പേരൊക്കെ വന്ന് പിന്നെ നമ്മളിങ്ങനെ ജയിക്കാൻ തുടങ്ങി. ആദ്യം അധികം നമുക്ക് പ്രൊമോഷൻ ഒന്നും അധികം കിട്ടില്ലായിരുന്നു, കാരണം അവിടെ 3rd പ്ലേസ് ആണ്. പിന്നെ അതുപോലെ തന്നെ 2nd പ്ലേസ്. കഴിഞ്ഞ 3 സീസണിലും നമ്മൾ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലെ, നമ്മൾ 15-15 ആട്ടോ ഗൈസ് കളിച്ചത്. 30-30 നമ്മൾ കളിച്ചില്ല, കാരണം അതിനുമാത്രം പ്ലേയേഴ്സ് നമ്മുടെ ക്ലാനിലില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാൻ ഇപ്പോൾ ക്രിസ്റ്റൽ ലീഗ് 2nd നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സീസണിൽ നമ്മൾ പ്രൊമോട്ട് ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ TH12 ആണ്, അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ആൾക്കാർക്ക് നമ്മുടെ ക്ലാനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ ക്ലാനിൽ ഇപ്പോൾ നോക്കാണ്ട് ഇവിടെ കണ്ടില്ല, നമുക്ക് ഒരുപാട് പ്ലേയേഴ്സിനെ കാണാൻ പറ്റും. അധിക പ്ലേയേഴ്സും TH11 ആണ്. പിന്നെ ഒരുപാട് റഷ്ഡ് അക്കൗണ്ട്സ് ഉണ്ട് TH13-14 ഉള്ള. ഓക്കെ, വേറെ TH14-12 ഒന്നും നമ്മുടെ ക്ലാനിലില്ല. TH11 മാത്രമേ ഉള്ളൂ അധികം ഉള്ളൂ. പിന്നെ കുറച്ച് ലോവർ ടൗൺ ഹാൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. TH12 ആണ്. CW കളിക്കാനും പിന്നെ അതുപോലെ തന്നെ നോർമലി വാറായാലും കളിക്കാനും താല്പര്യം എല്ലാവർക്കും നമ്മുടെ ക്ലാനിൽ കയറാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാനിൽ ഡൊണേറ്റേഴ്സ് കുറവാണ്. അപ്പോൾ നമ്മുടെ ക്ലാനിൽ വളരെ കുറച്ച് പേര് മാത്രമുള്ളൂ ഡൊണേറ്റേഴ്സ്, വളരെ കുറച്ചൊന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാനിൽ ഞാൻ പറഞ്ഞല്ലോ, ഫുള്ള് TH11-11 മാത്രമേ പ്ലേയേഴ്സ് ഉള്ളൂ. അപ്പോൾ അധികം റഷ്ഡ് അക്കൗണ്ട്സൊക്കെ കുറച്ചുണ്ട്, പക്ഷേ ഡൊണേഷൻ ചെയ്യാൻ വളരെ കുറച്ച് അക്കൗണ്ട്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഈ ഒരു 10 അക്കൗണ്ട് ഉണ്ടായിരുന്നു, ടൗൺ ഹാൾ 14 ആണ്. ഞാൻ ഡൊണേഷന് വേണ്ടി റഷ് ചെയ്ത അക്കൗണ്ടാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് മാത്രമുള്ള നമ്മുടെ ക്ലാനിൽ പ്രോപ്പറായിട്ട് ഡൊണേഷൻ കൊടുക്കാനുള്ളൂ. അപ്പോൾ വേറെ അക്കൗണ്ട്സും നമ്മുടെ ഇതിലില്ല, വേറൊരു അക്കൗണ്ടും കൂടി ഉണ്ട്. പക്ഷേ അപ്പോൾ നമ്മുടെ ക്ലാനിൽ കുറച്ച് ആക്റ്റീവ് ഡൊണേറ്റേഴ്സിനും കൂടി ആവശ്യമുണ്ട്, കാരണം നമ്മുടെ ക്ലാനിൽ മെമ്പേഴ്സ് ഉണ്ട്, പക്ഷേ എല്ലാം TH11 ആണ്. അപ്പോൾ TH11 ഇപ്പോൾ ഒരു മാക്സ് ട്രൂപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു TH13 പ്ലെയറോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പ്ലെയർ നമ്മുടെ ക്ലാനിൽ ആവശ്യമുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആക്റ്റീവ് ഡൊണേറ്റേഴ്സ് അതുപോലത്തെ നല്ല കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം ഇതിപ്പോൾ ഞാൻ തന്നെ ഡൊണേഷൻ കൊടുക്കേണ്ടി വരും എല്ലാവർക്കും, കാരണം ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ എല്ലാ സമയത്തും കൊടുക്കാൻ പറ്റിക്കോളെന്നില്ല, കാരണം എല്ലാവരുടെ ക്ലാനിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു സീജ് ഒറ്റ അക്കൗണ്ട് തന്നെ സീജ് ഡൊണേറ്റ് ചെയ്യാറ് കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ എല്ലാവരും ഡൊണേറ്റേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാൻ ക്യാപിറ്റൽ നോക്കാണ്ട് ക്യാപിറ്റൽ പീക്ക് ലെവൽ 6. എല്ലാ ഡിസ്ട്രിക്റ്റും നമ്മൾ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഒറ്റയൊരു ഇതും കൂടിയുള്ള നമുക്ക് അൺലോക്ക് ആക്കണം, നമ്മുടെ ഗോലം ക്വാരി. അപ്പോൾ അത് ക്യാപിറ്റൽ ഹാൾ ലെവൽ 7 കിട്ടുക. അതിൽ നിന്നാണ് നമ്മുടെ മൗണ്ടൈൻ ഗോലം 5 കിട്ടുക. അപ്പോൾ അത് നമ്മൾ അൺലോക്ക് ആക്കിയിട്ടില്ല. എന്നാലും നമ്മുടെ ക്ലാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലാൻ ക്യാപിറ്റലിൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ പീക്ക് ലെവൽ 6. അത്യാവശ്യം വേണ്ട രീതിയിൽ 800-900 റെഡ് മെഡൽസ് നമുക്കൊരു വീക്കെൻഡിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഈ ഒരു ക്ലാനിൽ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് നമ്മുടെ ക്ലാൻ ക്യാപിറ്റലൊക്കെ. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ട് എല്ലാവരും, ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം. TH12 മുതലായിട്ട് നമ്മൾ ഈ ക്ലാനിൽ എടുക്കുന്നത്, കാരണം നമ്മുടെ ഈ ഒരു ക്ലാനിൽ നമുക്ക് CWL കളിക്കണമെന്നുണ്ടെങ്കിൽ ഹയർ ടൗൺ ഹാൾസ് നിർബന്ധമാണ്, അതുകൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാൻ വിട്ടേ, നമ്മുടെ ക്ലാനിൽ വരുന്ന ആരാണെന്നുണ്ടെങ്കിലും നല്ല സീരിയസ് ആയിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് ആണെങ്കിൽ മാത്രം വന്നാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും ഉണ്ട് കയറി വരും ക്ലാനിൽ, എന്നിട്ട് അതുപോലെ തന്നെ വാറിലൊക്കെ ഇടാൻ പറയും, എന്നിട്ട് വാറിലിട്ട് കഴിഞ്ഞാൽ വാർ കളിക്കില്ല. എസ്പെഷ്യലി ഹയർ ടൗൺ ഹാൾസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കളിച്ചില്ലെങ്കിൽ നമ്മൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളീ ഒരു ക്ലാൻ എന്ന് പറഞ്ഞാൽ മാക്സിമം വാറിന് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ക്ലാനാണ്. ക്ലാൻ്റെ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, മാക്സിമം നമ്മൾ വാർ വിൻ സ്ട്രൈക്ക് പിടിച്ച് കളിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ എല്ലാവരും വാറൊക്കെ കളിക്കാണ്ടെങ്കിൽ മാക്സിമം വാറിനെ പറ്റി പറയുകയാണെങ്കിൽ 1-star അറ്റാക്ക് അങ്ങനെ ഒന്നും മാക്സിമം വെട്ടാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അത് മാത്രമല്ല, വാറൊക്കെ നല്ല സീരിയസ് ആയിട്ട് കളിക്കും വേണം. പിന്നെ അതുപോലെ തന്നെ CWL ഇപ്പോൾ ഞാൻ പറയാൻ വിട്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ CWL നമ്മൾ ടൗൺ ഹാൾ 11 അധികം ഇടുന്നത്. അപ്പോൾ ടൗൺ ഹാൾ 13-14 ഒക്കെ ഓപ്പണൻസ് വരും. അപ്പോൾ 13 മിനിമം ഒരു ടൗൺ ഹാൾ 11 വെച്ച് 13 2-star അടിക്കാൻ പറ്റണം. അപ്പോൾ എന്തായാലും ഒരു TH11 വെച്ച് മിനിമം ഒരു TH13 2-star അടിക്കാൻ പറ്റുന്ന വിധത്തിലൊരു പ്ലെയർ ആയിരിക്കണം നമ്മുടെ ക്ലാനിൽ കയറേണ്ട ആൾക്കാർ. TH12 പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു TH14 2-star അടിക്കാൻ പഠിക്കണം. അത്രയും കാര്യങ്ങളൊക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാനിൽ കയറാവുന്നതാണ്, കാരണം നമ്മുടെ ക്ലാനിൽ പ്ലെയേഴ്സും കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാനിൽ കളിക്കാവുന്നതാണ്.
ഗായ്സ്, അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ക്ലാനാണ്. അപ്പോൾ ഈ ഒരു ക്ലാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ക്ലാനിലും കയറാൻ പറ്റുന്നിരിക്കും. ഈ ഒരു ക്ലാൻ സത്യം പറഞ്ഞാൽ ഒരു ഇനാക്റ്റീവ് ക്ലാനാണ്, ഇനാക്റ്റീവ് ക്ലാനാണ്. അപ്പോൾ ആ ഒരു ക്ലാൻ നമുക്കൊന്ന് റീബിൽഡ് ചെയ്തെടുക്കണം. ഈ ഒരു ക്ലാനിൽ നോക്കാണ്ടെ ഫുള്ള് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ ഒരു ക്ലാനിൽ കളിക്കുന്നത്, സോളോ വാറാണ് ഞാൻ കളിക്കില്ല ഈ ഒരു ക്ലാനിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്ലാനിൽ മെമ്പേഴ്സും കുറവാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്ലാനിൽ ഇപ്പോഴായതിനു ഞാൻ രണ്ടോ സൈറ്റ് ഈ ഒരു ക്ലാനും ഞാൻ റീബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ക്ലാനിൽ നോക്കാണ്ടെങ്കിൽ മൂന്ന് സീസണ് മാത്രമുള്ള ആകെ നമ്മുടെ ഒരു ഇത് കളിച്ചിട്ടുള്ളൂ, സി ഡബ്ല്യൂ കളിച്ചിട്ടുള്ളൂ. അത് മൂന്ന് മാസമായിട്ട് നമ്മളൊരു ക്ലാൻ ക്രിയേറ്റ് ചെയ്ത് അധികം ആയിട്ടില്ല, ലെവൽ 4 ആണ്. അതുപോലെ തന്നെ ഒരു ക്ലാനിൽ നോക്കാണ്ടെങ്കിൽ ഫുള്ള് ടൗൺ ഹാൾ, കുറവ് ടൗൺ ഹാൾസ് മാത്രമേ ഉള്ളൂ. ടൗൺ ഹാൾ 9, കുറച്ച് ടൗൺ ഹാൾ 10 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് THC 7 THC 5 6 ഒക്കെ ആണ്. അതൊക്കെ കുറേയൊക്കെ എൻ്റെ അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിലും ഈ ഒരു ക്ലാനിലും കയറാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറാം. അതുപോലെ തന്നെ ഈ ഒരു ക്ലാനിൽ എങ്ങനെ കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സിൽവറിലേക്ക് ഒന്നുമില്ലാണ്, നമ്മൾ ഈസി ആയിട്ട് നമ്മളെല്ലാ സി ഡബ്ല്യൂയിൽ ജയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാറും നമ്മൾ ഈ ഒരു സീസണും ജയിക്കും. അപ്പോൾ നമ്മൾ സി ഡബ്ല്യൂയിൽ ഗോൾഡിലേക്ക് പോകുന്നിരിക്കും. അപ്പോൾ ഒരു ടൗൺ ഹാൾ 9 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എബോ ആയിട്ടുള്ള പ്ലേസും നമ്മുടെ ക്ലാനിൽ കളിക്കാവുന്നതാണ്. ടൗൺ ഹാൾ 8 ആയാലും 7 ആയാലും കുഴപ്പമില്ല, നമ്മുടെ നോർമൽ വാറും കളിക്കാൻ പറ്റുന്നിരിക്കും. അതുപോലെ തന്നെ ടൗൺ ഹാൾ 10, ടൗൺ ഹാൾ 9 ഒക്കെയാണ് നമ്മൾ ഈ ഒരു സി ഡബ്ല്യൂയിൽ കളിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ റഷ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും THC 11 ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാനിൽ കയറ്റുന്നിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഫുള്ള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂലോക റഷിനൊന്നും നമ്മുടെ ക്ലാനിൽ കയറ്റുന്നിരിക്കില്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് റഷ് ആവുന്നതിൽ പ്രശ്നമൊന്നുമില്ല, അങ്ങനത്തെ പ്ലേസിന് നമ്മുടെ ക്ലാനിൽ കയറ്റുന്നിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ക്ലാനിൽ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ക്ലാനിൽ ഡൊണേറ്റ് ചെയ്യാൻ ഒരു മെമ്പറില്ല. ഈ ഒരു ക്ലാനിൽ ഒറ്റൊരു മെമ്പർ മാത്രമുള്ളൂ ഡൊണേറ്റ് ചെയ്യാൻ, അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ ആ ഒരു അക്കൗണ്ട് മാത്രമുള്ള ഈ ഒരു ക്ലാനിൽ ഡൊണേറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ഒരു ഡൊണേറ്റർ ഐഡീസ് ആയ ഏതെങ്കിലും റഷ്ഡ് അക്കൗണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാക്സ് ലെവൽ ട്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാനിൽ ജോയിൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ ടൗൺ ഹാൾ 9 ഇതിനൊക്കെ സീജൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ ഈ ഒരു ക്ലാനിൽ പറ്റുന്നുണ്ട്. ഈ ഒരു ക്ലാനിൽ ഇപ്പോൾ 35 മെമ്പേഴ്സ് ഉണ്ട്, പക്ഷേ അതൊക്കെ അധികം ഒരു ലോവർ ടൗൺ ഹാൾസ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ക്ലാനിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. ഈ ഒരു ക്ലാനിൻ്റെ ക്ലാൻ ക്യാപിറ്റൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളിച്ചിട്ടില്ല, അതുവരെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. നമ്മളെ മറ്റേ ക്ലാനിലായിരുന്നു ഇതിൻ്റെ ഈ ഒരു ടൗൺ ഹാൾ 9 ഉം 10 ഉം അക്കൗണ്ട് വരെ ആ ഒരു ക്ലാനിലായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലാനിൽ ഈ ഒരു ക്ലാനിലേക്ക് കൊണ്ടുവന്നു ഇതിൻ്റെ എല്ലാ അക്കൗണ്ട്സും, എല്ലാ അക്കൗണ്ട്സിലും നമ്മുടെ ലോവർ ടൗൺ ഹാൾസ് ടൗൺ ഹാൾ 10 ഉം നമ്മുടെ മെയിൻ ക്ലാനിൽ ഇപ്പോൾ ടൗൺ ഹാൾ 11 ഉം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടുതലുള്ള ടൗൺ ഹാളും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ അക്കൗണ്ട്സും നമ്മുടെ ക്ലാനിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്, അവിടെയൊക്കെ ഞാൻ ഇവിടേക്ക് വരാനാണ് പറഞ്ഞത്. ഈ ബാർബറിംഗാമ്പ് മാത്രമുള്ള നമ്മൾ അൺലോക്ക് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് റെയ്ഡ് വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യണം, രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മാക്സിമം ആളുകൾ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലാൻ ക്യാപിറ്റൽ കളിച്ച് ക്ലാനും ജസ്റ്റ് സെറ്റ് ആക്കാൻ പറ്റുന്നിരിക്കും. അപ്പോൾ വീഡിയോ എത്ര ഉള്ള ഗൈസ്? അപ്പോൾ നമ്മുടെ ക്ലാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ടൗൺ ഹാൾ 12 അല്ലെങ്കിൽ അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ക്ലാനിലും ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ടൗൺ ഹാൾ 10 അല്ലെങ്കിൽ അതിൽ ബിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ക്ലാനിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ക്ലാന് ഭയങ്കര സീരിയസ് ആയിട്ട് വാർ കളിക്കുന്നതിനെ കൊണ്ട് തന്നെ വാർ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ലെവൽ ടൗൺ ഹാൾ ഹയർ ഉള്ള പ്ലെയറിനൊക്കെ അടിക്കേണ്ടി വരും. എസ്പെഷ്യലി സി ഡബ്ല്യൂ ഒക്കെ കളിക്കുന്ന സമയത്ത്, ക്രിസ്റ്റൽ ലീഗ് നമ്മൾ കളിക്കുന്ന സമയത്ത് മിസ് മാച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു THC 11 പ്ലെയർ ആണെങ്കിൽ ഒരു THC 13 ടു സ്റ്റാർ അടിക്കാനും, പിന്നെ അതുപോലെ തന്നെ ഒരു THC 14 THC 12 പ്ലെയർ ആണെങ്കിൽ ഒരു THC 14 ടു സ്റ്റാർ അടിക്കാനും പഠിക്കണം. അപ്പോൾ അങ്ങനത്തെ പ്ലേസിന് മാത്രമേ നമ്മുടെ ക്ലാനിൽ കയറാൻ പറ്റും. അതുപോലെ തന്നെ റഷ് ആയിട്ടുള്ള പ്ലേസിന് നമ്മൾ എലോ ചെയ്യുന്നുണ്ട്, പക്ഷേ ഭൂലോക റഷ് ആയിട്ടുള്ള അങ്ങനത്തെ പ്ലേസിന് നമ്മൾ എലോ ചെയ്യുന്നില്ല. ഇത്തിരി റഷൊക്കെ ആയതിനാൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും മാക്സിമം ക്ലാനിൽ കയറാൻ ആഗ്രഹമുള്ളവരൊക്കെ കയറാം, അത്രയുള്ള കേസ്. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ CW ഒക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാനിൽ കയറാം. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ കൂടുതൽ കണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.